അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അപ്പൊ നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ അവിടെ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? നിസ്കാരം അധികരിപ്പിക്കണം, സുജൂദുകൾ അധികരിപ്പിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, ഉറക്കപ്പർ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവർകൾ പറയുന്നു, ഇന്ന ഔല അന്നാസ് യൗമൽ ഖിയാമ അഖ്സറുഹും അലൈഹി സലാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, എന്റെ പേരിൽ ആരാണോ അധികമായിട്ട് സ്വലാത്ത് പറയുന്നത്, നാളെ ആ മനുഷ്യൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രവാചകന്റെ പേര് പറയാ സലാത്ത് പറയാൻ മടിയ. എന്റെ സഹോദര, മുത്തുനബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പടച്ചവന്റെ ശാപം കിട്ടിയ ഒരാളെ നമുക്കറിയാം, ഇബിലീസ്, ഓന്റെ അവസ്ഥ ഒരായി പോകരുത്, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ തന്നെ നാവിന്റെ തുമ്പിലേക്ക് സ്വലാത്ത് വരണം. എന്തിനാ ഉസ്താദ് സലാത്ത് പറയുക, ചോദിക്കുമല്ലോ പലരും. മഹാനായ കഅബ റളിയല്ലാഹു ഉബയ്യ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് സ്വലാത്ത് പറയാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്താ നബിയെ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദൻ തുഖ്ഫാ ഹമ്മുക, അല്ലാഹു നിന്റെ ടെൻഷൻ മാറ്റി തരും. സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രതിഫലം, ടെൻഷൻ മാറും, പ്രയാസം മാറും, എല്ലാ ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും പ്രതിസന്ധിയും എല്ലാം അള്ളാഹു നിനക്ക് മാറ്റിത്തരും. നിനക്ക് അള്ളാഹു സമാധാനം തരും, സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തിന്റെ പ്രതിഫലം ഒരു നല്ല ജീവിതം അല്ല തരും, സമാധാനമുള്ള സഹോദര, സന്തോഷമുള്ള, ആവശ്യത്തിന് പൈസയുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നാരും വയറ് നിറയുന്നില്ല, കേറിക്കിടക്കാൻ മനോഹരമായ വീടുണ്ട്, കിടന്നാൽ ഉറക്കം വരുന്നില്ല, സുന്ദരിയായ ഭാര്യ കൂടെയുണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, മക്കൾ വീട്ടിലുണ്ട്, കണ്ണിന് കുളിർമയാകുന്നില്ല, എല്ലാം ഉണ്ട്, പക്ഷേ ബർക്കത്തും അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ പോയാൽ വലിയ പ്രയാസമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈപൊക്കി, ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിട്ട്, ആ പൊക്കിയ കൈ നേരെ പോക്കറ്റ് ഇട്ടിട്ട് ഒരു നല്ല സദക്ക എടുക്ക്. അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ, എല്ലാവരും അവരുടെ പോക്കറ്റിന്റെ അകത്ത് കൈയിട്ടൊരു നല്ല സദക്ക എടുക്ക്. ലാഭം നിങ്ങൾക്ക, ലാഭം നിങ്ങൾക്ക. അസ്സദഖത്തുറത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു മരുന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോക്കോ. ആ സമയത്തല്ല സദക്ക കൊടുക്കേണ്ടത്, രണ്ട് കിഡ്നിയും തകർന്നു പോയി, മാറ്റിവെക്കാ ലക്ഷങ്ങൾ വേണം, ആ സമയത്തല്ല സദക്ക കൊടുക്കേണ്ടത്. ഇന്ന് കൊടുത്താൽ അങ്ങനെ ഒരു ഗതി നിനക്ക് അല്ലാഹു വരുത്തൂല. അല്ലാഹുവേ വിപത്തുകളെ തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തു, അല്ലാഹു നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റിത്തരികയാണ്, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരികയാണ്. പടച്ചുറപ്പേ, കാരുണ്യമാനായ അല്ലാ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, ഇവരുടെ എല്ലാ മാരക രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ, എല്ലാവിധ ശർറ മുസീബത്തുകളെ തൊട്ട് നീ കാവല് നൽകണേ അല്ലാ.
ഭാഗ്യമിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം കഅബ റളിയല്ലാഹു തആലാ അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഇദന തുഖഫാ ഹമ്മുകാ ജീവിതത്തിൽ നിന്ന് ടെൻഷൻ മാറുകയാണ് പ്രയാസങ്ങൾ മാറുകയാണ് സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് രണ്ടാമത്തെ പ്രതിഫലം എന്ത് അല്ലാഹു പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ അവരുടെ റൂഹ് ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നത് അവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറയുകയാ അന അഖ്ബിദു റൂഹഹു ഉമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയുമോ മരണത്തിന് വല്ലാത്ത വേദനയാ വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയുമോ മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയുമോ കുല്ലു നഫ്സിന ദായികത്തുൽ മൗത് മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ പിന്നെ ആരാ പറഞ്ഞത് നബിയും പറഞ്ഞല്ലോ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പ്രവാചകനും പറയുമ്പോ സഹോദര മരണവേദന കഠിനമാണ് ആ വേദന അല്പം കുറയണോ ആ വേദന അല്പം കുറയണോ നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ അവരുടെ റൂഹ് പിടിക്കുന്നത് സാധാരണ ആൾക്കാരുടെ റൂഹ് പിടിക്കുന്നത് പോലെയല്ല അവർക്കൊരു പ്രത്യേകതയുണ്ട് അവർക്കൊരു പ്രത്യേകതയുണ്ട് അവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ ഈ ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ അമ്പിയാ മുർസലീങ്ങള് ആദൻ നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസഫ് നബിയും യൂനസ് നബിയും ഹാറൂൻ നബിയും യഹിയ നബിയും ഈസാ നബിയും അല്ലാഹുവേ ഈ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അവരുടെ റൂഹ് പിടിക്കും നബിയേ അവരങ്ങയുടെ സ്വലാത്ത് പറഞ്ഞവരാ അവരങ്ങയെ സ്നേഹിച്ചവരാ അവരുടെ മരണ മരണവേദന കുറച്ചു കൊടുക്കും നബിയേ രണ്ടാമത്തെ മലക്കാരാ മീകായിൽ അലൈഹിസ്സലാം ആ മലക്കും പറയുന്നു യാ റസൂലല്ലാ നബിയേ എനിക്കും വല്ലാത്ത ഇഷ്ടമാണ് നബിയേ അങ്ങയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ അതിനെല്ലാ ദിവസവും പറയുന്നവരുണ്ടല്ലോ എനിക്കവരെ വല്ലാത്ത സ്നേഹമാണ് എനിക്ക് വരെ വല്ലാത്ത സ്നേഹമാണ് പടച്ചുപരെ നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന മഹ്ശറയുണ്ടല്ലോ അല്ലാഹുവിന്റെ അർശിന്റെ തണല് അല്ലാഹുവിന്റെ അർശിന്റെ തണലാണ് അന്നൊരേ ഒരു കിണറേ ഉള്ളൂ അത് ഹൗദുൽ കൗസറാണ് അത് ഹൗദുൽ കൗസറാണ് അല്ലാഹുവേ ആ പരലോകത്തേക്ക് ജനങ്ങൾ കിടന്നു വരുമ്പോ أسويهم من حولك يا رسول الله മുത്തിനബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ അവർക്ക് ഞാൻ വെള്ളം കൊടുക്കും നബിയേ അങ്ങയുടെ ഹൗലിന്റെ ചാരത്തേക്ക് ഞാനവരെ കൊണ്ടുവരും നബിയേ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമാ മൂന്നാമത്തെ പ്രതിഫലമുണ്ട് ആരാ വരുന്നത് ഇസ്രാഫീൽ എന്ന മലക്കാട് ഇസ്രാഫീൽ എന്ന മലക്കാട് യാ റസൂലല്ലാ എനിക്കും ഇഷ്ടമാണ് നബിയേ
എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാൻ തീരുമാനിച്ചവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം അള്ളാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ നിന്നിട്ട് കാല് പൊള്ളുന്ന റബ്ബേ, എന്നെ ഉമ്മാനവന്ന് മനത്തി കിടത്തി താള്ളാ, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ. അള്ളാഹുവിനോട് പറയുകയാണ്, എന്റെ മാതാപിതാക്കളുടെ നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരെ നരകത്തിലേക്ക് എറിഞ്ഞു, എനിക്ക് സ്വർഗം താള്ളാ എന്ന് സ്വാർത്ഥരാകുന്ന കോടതിയുണ്ടല്ലോ. ആ കോടതിയില് അള്ളാഹുവിന്റെ മുന്നില് ഇസ്ലാമിയിൽ എന്ന മലക്ക് സുജൂദ് കിടക്കുകയാ, അന്ന അസ്ജുദുലില്ലാഹി താലാ മാറുഫ റസി ഹത്താ യുഫിറ അല്ലാഹു തആലാ ലഹു, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് കിടക്കുകയാ, എഴുന്നേക്ക് ഇസ്രാഫീൽ, എന്തിനാ ഇവിടെ കിടക്കുന്നത്, എന്തിനാ സുജൂദിൽ കിടക്കുന്നത്, ഇല്ല പഠിച്ചവര് ഞാൻ എഴുന്നേക്കില്ല അല്ലാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവന്റെ പാപം പൊറുക്കാതെ ഞാൻ എഴുന്നേക്കില്ല അല്ലോ. നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നില്, നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നില് ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ, നാലാമത് വന്ന മലക്കാരാ മുഖറബുല്ല മുലാക്കു മലക്ക് ജിബ്രീല്, എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിയേ, ഞാനും മറക്കൂല, എനിക്കും ഇഷ്ടമാണ് നബിയേ, അനാഹിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്, സ്വർഗത്തിലേക്ക് പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നരകത്തിന്റെ മുകളിലൂടെ കെട്ടിയിരിക്കുന്ന സിറാത്ത, ആ പാലത്തിന്റെ മുകളിലൂടെയേ പോകാൻ പറ്റൂ. സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത നീളമുള്ള വല്ലാത്ത ഇരുള്ള വല്ലാത്ത വഴിവഴുപ്പുള്ള ഒരു മുടിയേടായിട്ട് മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ അതുപോലെ നേർമയുള്ള കോടാരി കോടി വർഷം സഞ്ചരിച്ചാൽ ദൂരമുള്ള ആ സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുന്നിലെത്തുമ്പോ മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യം ബിയദിഹി ജിബ്രീൽ എന്ന മലക്ക് നിന്റെ കയ്യിൽ പിടിക്കുകയാ, അവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവിടുന്ന് ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പോ, സ്വലാത്തിന്റെ മഹത്വമാ, സ്വലാത്തിന്റെ മഹത്വമാ പറയാതെ ഉറങ്ങല്ലേ, നാവിന്റെ തുമ്പിൽ സ്വലാത്ത് വരട്ടെ, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമോ അത്, മുത്തു നബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമോ അന്നത്തോടെ തീരാറുള്ളതല്ല. സഹോദര അടുത്ത വർഷം റബീഉൽ അവ്വൽ വരുന്നത് വരെ എല്ലാ ദിവസവും സ്നേഹമുണ്ടാകണം, ഇങ്ങനെ മരിക്കുന്ന കാലം വരെ സ്നേഹമുണ്ടാകണം. ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാണ് മഹാനായ എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം കൂടെ പറയാ. മഹാനായ ഹസം ബസരി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ഹജ്ജിന് പോയതാണ്. ഹസം ബസരി തങ്ങൾ ഹജ്ജിന് പോയി, അള്ളാഹുവെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹസം ബസരി തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നുണ്ട്. തവാഫ് ചെയ്യുന്ന വേളയിൽ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്വലാത്ത് ഉറക്ക പറയാ, വേറെ ഒന്നും പറയണില്ല, സലാത്തല്ലാതെ വേറെ ഒന്നും പറയണില്ല. ഇങ്ങനെ ഏഴ് തവാഫും കഴിഞ്ഞപ്പോ ഹസൻ ബസരി തങ്ങൾ ചോദിച്ചു, ഒരുപാട് ദുആകൾ ഉണ്ടല്ലോ,
തവാഫിന്റെ വേളയിൽ പറയാൻ ഒരുപാട് അധികാരങ്ങളും ഒരുപാട് ദുആകളൊക്കെ ഉണ്ടല്ലോ, എന്ത് സലാത്തു മാത്രം പറയുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ എങ്ങനെ സലാത്തു പറയാതിരിക്കും, ഞാൻ എങ്ങനെ സ്വലാത്തു പറയാതിരിക്കും? ഹസൻ ബസ്രി തങ്ങൾ ചോദിച്ചു അതിന്റെ കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ ഞാൻ ഹജ്ജിന് വന്നപ്പോ എന്റെ വാപ്പായും എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ നാട്ടുകാരുടെ കൂടെ ഞാനും എന്റെ വാപ്പയും ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഹജ്ജിന് വന്നത്. പക്ഷെ യാത്രയുടെ പകുതിയിൽ വെച്ച് എന്റെ ഉപ്പായിക്ക് സുഖമില്ലാതായി, എന്റെ ഉപ്പായിക്ക് രോഗം പിടിച്ചു. അപ്പൊ കൂടെ വന്നവരൊക്കെ ഒരു ദിവസം അവിടെ നിന്ന് നോക്കി, വാപ്പാടെ രോഗം മാറുന്നില്ല, പകുതി പേര് പോയി, പകുതി പേര് അവിടെ നിന്നു. ഓരോ ദിവസം കഴിയും തോറും ഓരോ ആൾക്കാരിങ്ങനെ പോകാം, അവസാനം ഞാനും വാപ്പായും മാത്രമായി, എന്റെ വാപ്പാടെ രോഗം ഒരുപാട് കൂടി. അവസാനം തങ്ങളെ എന്റെ വാപ്പ മരണപ്പെട്ടു. ഹസൻ ബസ്രി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ വാപ്പ മരണപ്പെട്ടു, എന്റെ വാപ്പ എങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ വാപ്പാടെ മുഖമൊക്കെ അങ്ങ് മാറി, എന്റെ ഉപ്പാടെ രൂപമൊക്കെ മാറി, മുഖമെല്ലാം വികൃതമായി, എന്റെ ഉപ്പാടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയായി തങ്ങളെ, എന്റെ ഉപ്പാടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അള്ളാഹു അത്രയ്ക്കും വിരൂപിയായി മാറി വാപ്പാടെ മുഖം മുഴുവനും, രൂപം മുഴുവനും. അള്ളാഹുവെ, ഈ ചെറുപ്പക്കാരൻ കരയ, അല്ലാ എന്റെ ഉപ്പാടെ മയ്യത്ത് കാണാൻ വരുന്നവരോട് ഞാൻ എന്തു പറയും, എന്റെ ഉപ്പ എന്ത് പാപം ചെയ്തിട്ടാ അല്ല ഇങ്ങനെ ആയിപ്പോയത്? തന്റെ വാപ്പാടെ മയ്യത്തിന്റെ ചാരത്തിരുന്ന് ആ പൊന്നുമോൻ ഇങ്ങനെ കരഞ്ഞ് 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 ഉറങ്ങിപ്പോയി. അങ്ങനെ ഉപ്പാട മയ്യത്തിന്റെ ചാരത്ത് തളർന്നു കിടക്കുമ്പോ ഹദാ വരുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ കടന്നു വന്നു. മരിച്ചു കിടക്കുന്ന വാപ്പാട മുഖത്ത് ഇങ്ങനെ കൈകൊണ്ടൊന്ന് തടകി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് എന്റെ ഉപ്പാട മുഖത്ത് ഇങ്ങനെ ഒന്ന് തടകി. അള്ളാഹുവെ, തടകി കഴിഞ്ഞപ്പോ എന്റെ ഉപ്പാട മുഖം അങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എന്റെ ഉപ്പാടെ മുഖം ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന അബാക പറഞ്ഞു കൊടുത്തു, നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്യുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു നിന്റെ വാപ്പ, എങ്കിലും നിന്റെ വാപ്പ എന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ആളായിരുന്നു, നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്യുന്ന മനുഷ്യനായിരുന്നെങ്കിലും നിന്റെ ഉപ്പ എന്റെ പേരിൽ വല്ലാതെ സ്വലാത്ത് പറയുമായിരുന്നു, എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് ഈ പ്രതിഫലം കിട്ടിയത് എന്ന് എന്റെ പ്രിയമുള്ളവരെ, പൊന്നാര മകൻ ഹസൻ ബസ്രി തങ്ങളോട് പറഞ്ഞുകൊടുത്തതായി ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, എപ്പോഴും കയ്യിലും തസ്ബീഹും പിടിച്ച് സ്വലാത്തും പറഞ്ഞു നടക്കുന്നവർ, അവർ മരിച്ചു കിടക്കുമ്പോ അവരുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും, അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. അവരുടെ മുഖം കണ്ടപ്പോഴാണ് പലരും ആഗ്രഹിച്ചു പോയത്, മരിച്ചാൽ ഇവര് മരിച്ചതുപോലെ മരിക്കണം, മരിച്ചാൽ ഇവരും മരിച്ചതുപോലെ മരിക്കണം. കാണാൻ വന്നവർ ഇറങ്ങി പോകുമ്പോ പറയും, അവന്റെ ചിരി കണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അല്ലാഹുവെ എന്ത് നല്ല മരണമാ കിട്ടിയത്. സഹോദര, അങ്ങനെ ജനങ്ങൾ പറയുന്ന ഒരു മരണം അല്ലാഹു നിനക്ക് നൽകി അനുഗ്രഹിക്കും, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്വലാത്ത് അത് എത്ര അമിതമായി അധികമായി പറയാൻ കഴിയുമോ, ആ സ്വലാത്തുകൾ ജീവിതത്തിൽ അധികരിപ്പിച്ചാൽ നാളെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവാചകന്റെ കൂട്ടുകാരായി ഒരുമിച്ച് കൂടാം. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകന്റെ സ്വർഗത്തിലെ രണ്ടാമത്തെ കൂട്ടുകാർ മുത്തുനബിയുടെ പേരിൽ അമിതമായി സ്വലാത്തു പറയുന്നവരാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു മരിക്കുവോളം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 12 മണിയായി. ഇനി ഒരു ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ആയത്ത് പഠിക്കണം, നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാ, എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക, വാ ദുആ ചെയ്യാം. വാ, ആ പുറത്തു നിൽക്കുന്നവരൊക്കെ ഇനി അകത്ത് കയറണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കണം. പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 അന്ന് രാത്രി, അന്ന് പ്രവാചകൻ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ പ്രവാചകന് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചു, ആയിഷ അങ്ങ് പെട്ടെന്ന് വാ, അങ്ങ് അടുത്ത് വാ, പെട്ടെന്ന് വാ, അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ആറോ ഏഴോ ദിർഹം ഇരിക്കുന്നുണ്ട്, ഒന്നെടുത്തിട്ട് വരാൻ പറഞ്ഞു. പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിപ്പോയി അത് എടുത്തുകൊണ്ട് വന്നു മുത്തു നബിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പ്രവാചകൻ കരയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു, അള്ളാഹുവേ ഇതെന്റെ കയ്യിലിരിക്കണ സമയത്താ ഞാൻ മരിക്കണതെങ്കിൽ അള്ളാഹിനോട് ഞാൻ എന്ത് പറയും പടച്ചാൻ. എന്നിട്ട് പറഞ്ഞു, അത്ര ആയിഷ ഇത് എത്രയും പെട്ടെന്ന് നീ കൊണ്ടുപോയി പാവങ്ങൾ കൊടുക്ക, ആർക്കെങ്കിലും കൊടുക്ക, പെട്ടെന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, റബീഉല്ലവ്വൽ 11-ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ അകത്ത് ഇരുള് വന്നപ്പോ മുത്തുനബി ചോദിച്ചു, ആയിഷ എന്റെ വിളക്ക് കത്തിക്കാത്തെ? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ മിണ്ടാതെ മാറി നിൽക്കാൻ കാരണം വിളക്കിന്റെ അകത്ത് എണ്ണയില്ലായിരുന്നു ഒഴിക്കാൻ. വഫാത്തിന്റെ തലേ ദിവസം വിളക്കിന്റെ അകത്ത് ഒഴിക്കാൻ എണ്ണയില്ലാത്തത് കാരണം ഭാര്യ മാറി നിൽക്കാൻ. കുറെ കഴിഞ്ഞു പിന്നെയും ചോദിച്ചു, ആയിഷ എന്താ നീ വിളക്കത്തിക്കാത്തെ? മുത്തു നബിയേ എണ്ണയില്ല നബിയേ, മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു, പോയി എടുത്തിട്ട് വരാം. എല്ലാ വീടുകളും കയറി ഇറങ്ങിയപ്പോ കുറച്ചെണ്ണ കിട്ടി, അതുകൊണ്ടാണ് അന്ന് രാത്രി വിളക്ക് കത്തിച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം തന്റെ കയ്യിലിരുന്ന അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ച് റബീഉല്ലവ്വൽ 12 മുത്തുനബി വീടിന്റെ അകത്ത് കിടക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കാ, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്, മുത്തുനബിയുടെ കുടുംബമേ ഒന്ന് വാതില് തുറക്കൂ. ആയിഷ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, അത്രേ എന്റെ വാപ്പ രോഗം പിടിച്ച് കിടക്ക, ഒട്ടും വയ്യ, നിങ്ങളൊന്ന് പോയിട്ട് പിന്നെ വാ. കുറെ കിടിഞ്ഞു രണ്ടാമതും സലാം പറഞ്ഞു. അപ്പോഴും ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്ര എന്റെ വാപ്പ വേദന സഹിക്കാൻ കഴിയാതെ ഇപ്പോഴാ ഒന്ന് കണ്ണടച്ച് ഉറങ്ങാ, നിങ്ങൾ പോയിട്ട് പിന്നെ വാണ്ടുപ്പാനെ ശല്യപ്പെടുത്തല്ലേ. കുറെ കിടിഞ്ഞു മൂന്നാമതും സലാം പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, മോളെ വാതില് തുറക്ക്. ആരാ വന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ ചോദിച്ചു, അത്രേ എന്റെ എന്നെ കാണാൻ വന്നതാണോ? അല്ല നബിയെ, അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കണം, ഇല്ലെങ്കിൽ സന്ദർശിച്ചു പോകാനാ അള്ളാഹ പറഞ്ഞിരിക്കുന്നേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കാൻ അനുവാദം കൊടുത്തു. അവിടുത്തെ കാലിന്റെ വിരലിൽ നിന്ന് റൂഹങ്ങട്ട് പിടിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ നേതാവ് വേദന സഹിക്കാൻ കഴിയാതെ പിടയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുകയാ. മുത്തുനബി ചോദിച്ചു, അത്ര അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായിലേ നിനക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഒന്ന് പതുക്കെ പിടിക്ക. അസ്റായിൽ എന്ന മലക്ക് പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്ര യാ റസൂലല്ലാ, അറിയില്ല നബിയെ, ഇതിനേക്കാളും മയമായി പിടിക്കാൻ, ഇതിനേക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്ക് ഇനി അറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേക്കും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അള്ളാഹുവെ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് പ്രവാചകന്റെ ശരീരത്ത് വെച്ചു കൊടുക്കുകയാ. അവസാനം ചൂടുവെള്ള പാത്രത്തിലേക്ക് കൈയിട്ടിട്ട് പ്രവാചകൻ തന്റെ മുഖത്തിലേക്ക് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചു. എന്നിട്ടും നമ്മളോട് വിളിച്ചു പറഞ്ഞത്, ഇന്നലിൽ മൗത്തില സഖറ, ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞപ്പോ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ മരണം ഇങ്ങനെയായിരുന്നെങ്കിൽ, ആ പ്രവാചകന്റെ മരണവേദന ഇത്രയും കഠിനമായിരുന്നെങ്കിൽ, ഈ പാവികളായ എന്റെയും നിങ്ങളുടെയും ഗതി എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ഈ മന്ദരിമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരു ദിവസം മരിക്കേണ്ടവരാ. എന്തേ വാപ്പ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? അള്ളാഹു നമ്മളോട് കരുണ കാണിക്കാൻ നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് 70 മുതൽ 70,000 വരെയാ. ഈ 70,000 മലക്കുകളിൽ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ എന്തായിരിക്കും അള്ളാഹ വേദന? എന്ത് ചിന്തിക്കാത്തെ, എന്തേ മലമൂത്ര വിസർജനം നടത്തുന്നത്? പേടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ
മരണവേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ മലമൂത്ര വിസർജനം പോലും നടത്തുന്നത്. വിളിക്കല്ലേ, മൃഗങ്ങൾ കടന്ന് വിളിക്കുന്നത് പോലെ വിളിച്ചു വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ചിട്ട് മരിക്ക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സഹോദര, എങ്കിലും ഈ മഖാമി കടന്നുറങ്ങുന്ന ഈ മഹാന്റെ ജനാസ കണ്ടവരുണ്ടല്ലോ, എന്താ ചിരിയായിരുന്നു സഹോദര, എത്ര ചിരിയാ. ഇന്നും ഫോട്ടോയിലൊക്കെ കാണുമ്പോ കൊതി തോന്നാറുണ്ടല്ലോ. ഇവരും ഈ വേദനയല്ലേ, ഈ കഠിനമായ വേദനയുടെ സമയത്തും മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചത് എന്തുകൊണ്ടാണ്? അവിടെയാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ജനാസ കണ്ടവർ, കോയക്കുട്ടി ഉസ്താദിന്റെ ജനാസ കണ്ടവർ, അല്ലാഹു ഇത്ര എത്രയോ മഹാന്മാരുടെ ജനാസ കണ്ടവര, എങ്ങനെ ഇവരൊക്കെ ചിരിച്ച? അവരൊക്കെ ചിരിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ സ്വർഗം കണ്ടത് കൊണ്ട് മാത്രമാ. അള്ളാഹുവിന്റെ സ്വർഗം ഇങ്ങനെ കണ്ടതിന്റെ സന്തോഷം, ആ സന്തോഷത്തിൽ ചിരിച്ച ചിരിയ അവര് മരിച്ചു കിടന്നപ്പോഴും അവരുടെ മുഖത്തുണ്ടായത്. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇന്ന് രാത്രി പോയാലും നല്ല നിലയിൽ പോകണം. ഇന്ന് രാത്രി പോയാലും ഈ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ രാത്രി, ഇന്നത്തെ രാത്രി പോയാലും അല്ലാഹുവേ ഞാനൊരു നന്മ ചെയ്തിട്ടാ പോകുന്നത് എന്ന ഒരു മനസമാധാനം നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.